സി മീഡിയയുടെ ബിഗ് ബോസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് യെസ്. എന്തൊക്കെയുണ്ട് മച്ചാനെ വിശേഷങ്ങൾ? സുഖം. പല്ല് അടിച്ചളക്കിയതിന്റെ വേദനയൊക്കെ പോയോ? കുറഞ്ഞ വേദനയേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി. കുറച്ചാനുണ്ട്, ചെറിയതായിട്ട്. ആണോ? നിന്റെ കാഴ്ചപ്പാടിൽ അത് എടുത്തു മാറ്റിയതല്ലോ, അടിച്ചിളക്കിയതല്ലോ. അറിഞ്ഞൂടാട്ടോ, എനിക്ക് തോന്നുന്നു കോൺഷ്യസ്നെസ് കിട്ടി. എന്തെത്തിയത്? കോൺഷ്യസ്നെസിന്റെ അല്ല, മറ്റൊരു ഇതിന്റെ അർത്ഥം കിട്ടിയാണ്. എന്തിനാണ്? വിക്ടിം കാർഡ് എന്നുള്ളതിന്റെ അർത്ഥം കിട്ടിയാണ്. അടിപൊളി. വിക്ടിം കാർഡ് എന്നുള്ളതിന്റെ അർത്ഥം എന്താ അറിയോ? എന്താണ്? അതായത് പറഞ്ഞില്ല, പറഞ്ഞു തരാത്തത്. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അത് അത് ആ ആൾക്ക് മാത്രമേ അതിന്റെ അർത്ഥം അറിയുള്ളൂ. അതിന്റെ ട്രിക്ക് അത് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. ഓരോ ദിവസങ്ങളിലായിട്ട് ആളിങ്ങനെ കാണിച്ചു തരും. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. ഡിക്ഷണറിയിൽ ഞാൻ എന്തായാലും മറ്റൊരു വാചകം കണ്ടെത്തിയിട്ടുണ്ട്, ഒരു സംഭവം കണ്ടെത്തിയിട്ടുണ്ട്. മാറാൻ ഉദ്ദേശമില്ല. ഓക്കെ, അങ്ങനത്തെ സംഭവത്തിനുണ്ട്. ഞങ്ങൾ മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് നമ്മുടെ കാര്യം, നമ്മുടെ കാര്യം. ഞങ്ങൾ മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതെ, ഞങ്ങൾ പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. മെജോറിറ്റി ആൾക്കാർ ഇതാണ് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മൊത്തം അഭിപ്രായം ഇതാണല്ലോ എന്നതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും ജയിക്കണം എന്നോ ആരെങ്കിലും തോൽക്കണം എന്നുള്ളോ പ്രത്യേക അജണ്ടയായിട്ട് ഇരിക്കുകയല്ല. ഞങ്ങൾക്ക് തോന്നിയത് എന്തോ അത് ഞങ്ങൾ പറയും. ഞങ്ങള് ഇതുവരെ പറഞ്ഞിട്ടുള്ളതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഞങ്ങളുടെ കാഴ്ചപ്പാടാണ്. എല്ലാരും ഇവിടെ ഗെയിം കളിക്കുകയാണ്. അതിനകത്ത് എന്തൊക്കെയാണോ നമുക്ക് മോശമായിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നല്ലത് നല്ലത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിന് മുൻപ് ചെയ്ത ഓരോ വീഡിയോയിലും പലരെ കുറിച്ചും വിമർശിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ നല്ലത് പറയുമ്പോൾ നല്ലതും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു പ്രത്യേക അജണ്ടയോടെ ഏതെങ്കിലും ഒരു താരത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമല്ല ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങള് ഓപ്പൺ ആയിട്ട് പറയും എന്തും. അതെ, അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവരവരെ തെളിഞ്ഞു കയറി വരിക എന്നല്ലാണ്ട് ഒരാളും മനസ്സിരുത്തി ഇവിടെ ഇരുന്നിട്ട് അതെ, കാരണം വേറൊന്നുമല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് ഒരു ദിവസം മോശമാണെങ്കിൽ പിറ്റത്തെ ദിവസം അയാള് അടിപൊളിയായിട്ട് വരും. അയാൾ പിന്നെ അടുത്ത ആള് മോശവും, അപ്പൊ അടുത്ത ആള് കയറി വരുന്നു. അങ്ങനെയാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാരോടും എല്ലാരും അങ്ങനെയാണെന്നുള്ള അഭിപ്രായം കേട്ടോ. അതില്ല, ഫസ്റ്റ് മുതലേ, അതായത് ആദ്യത്തെ സമയത്ത് ഒരു പോസിറ്റീവ് തോന്നിയ ഒരാളാണ് ഗോപിക എന്ന് പറഞ്ഞ പ്ലെയർ. നമ്മളത് ശരിക്കും പറയുകയും ചെയ്തു. അതെ, വളരെ മികച്ച ഗെയിമാണ് എന്നുള്ള രീതിയിൽ വിലയിരുത്തിയിട്ട് ഒരു വീഡിയോ, സ്പെഷ്യൽ വീഡിയോ ചെയ്ത് നമ്മുടെ ഈ ചാനലിൽ കിടക്കുന്നുണ്ട്. അതെ, അതുകൊണ്ട് നമ്മൾ ഗോപികയ്ക്ക് എതിരൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ഗോപികയുടെ ഗെയിം, ആളുടെ ഉദ്ദേശം എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡിക്ഷണറിയിൽ നോക്കിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി എന്ത് വിക്ടിം കാർഡിന്റെ അർത്ഥം. ഇപ്പൊ ഏറ്റവും കൂടുതൽ പുറത്തുള്ളവര് നമുക്ക് വിചാരിക്കാം, അയ്യോ ആ കുട്ടി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ പറയുന്നു വിചാരിക്കാം. പക്ഷെ അത് മുതലെടുത്തുകൊണ്ട് അതിനുവേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരാളാണ് നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റുന്നത്. എനിക്ക് അങ്ങനെ മറ്റുള്ളവർക്കുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതെ, അത് ആളാണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. ആള് പല സമയങ്ങളും പറയുന്നത് ഞാനൊരു കോമണറാണ്. ലാലേട്ടൻ വന്നിട്ട് നമ്മൾ അതിന്റെ കാര്യം നമ്മളൊരു വീഡിയോ. അതെ, ആരും അവിടെ കോമണർ എന്ന് ഗോപിക വിളിക്കരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കോമണർ ആണെന്ന് സ്വയം വിളിച്ചോണ്ടിരിക്കുന്ന ആളാരോ ഗോപിക. അതായത് ഗോപിക തന്നെ പറയാണ് ഈ 17 പോലെ പോലെയല്ല ഞാൻ വ്യത്യസ്തയാണ്, ഞാൻ ജനങ്ങളുടെ പ്രതിനിധിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഐറ്റം. ഒരു ലേശ അഹങ്കാരം ഇല്ലേ? ലേശോ, ഭയങ്കര. നമ്മൾ സ്പെഷ്യൽ വീഡിയോ ഇതുണ്ടായിരുന്നു ആളുടെ തനിത്ര എന്ന് പറഞ്ഞിട്ട്. സത്യം, കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ആണ്. അപ്പോ ഗോപിക എന്ന് പറഞ്ഞ പ്ലെയറെ ഞങ്ങൾക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന രീതി. കാരണം എന്തറിയോ, അത് നമുക്ക് എപ്പോഴും ഈ വിക്ടിം ആവുക എന്ന് പറഞ്ഞാൽ അതൊരു മോശം കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരാളെ ഒറ്റപ്പെടുത്തുന്നു, ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ടാർഗറ്റ് ചെയ്യപ്പെടുന്നവരുടെ കൂടെ കൂടും, അങ്ങനെയാണ്. പക്ഷെ അത് ഒരാൾക്കും അതിൽ വ്യത്യാസമല്ല. ഏതെങ്കിലും പ്രത്യേക ആൾക്ക് മാത്രം പരിഗണന കൊടുക്കുന്നത് ശരിയല്ല. ശരിക്കും അവിടെ വിക്ടിം ആവുന്നത് ഞങ്ങളുടെ കണ്ണിൽ, ഞങ്ങളുടെ വീക്ഷണത്തിൽ മറ്റുള്ളവരാണ്, ഗോപികയല്ല. കാരണം ശരിക്കും ഇത് ആള് തന്നെ അവിടെ പോയിട്ട്, അതായത് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ഞാൻ വിക്ടിം ആകുന്നു എന്ന്
കാണിച്ചോണ്ടിരിക്കുകയാണ്. അതായത് ഒരു കാര്യം ഇല്ലാത്തവർക്കൊക്കെ പോയിട്ട് ഇപ്പൊ ഇന്ന ലൈവ് ഉണ്ടാവുക അറിയാം എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഉണ്ടാവുക. അതിലേക്ക് വരുന്നതിന് മുൻപ് ഒരു കാര്യം പറയാണ്ട്, ഇന്നലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഗോപികയെ കുറിച്ച് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കമന്റ് ആണ്, ഒരാൾ ഇട്ട ഒരു കമന്റ് ഇതാണ്. അതായത് ഗോപിക സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഗോപിക ഇഷ്ടമല്ലാത്തത് എന്നതായിരുന്നു ആ കമന്റ്. ഗോപിക സൗന്ദര്യം ഇല്ലാത്തതാണെന്ന് ഞങ്ങൾ എപ്പോഴാ പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സൗന്ദര്യം ഉള്ളവരെ മാത്രമല്ലേ സപ്പോർട്ട് ചെയ്ത്. അപ്പൊ ഗോപികക്ക് സൗന്ദര്യം ഇല്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ കമന്റ് ഇട്ട ആളല്ലേ പറയുന്നത് എന്ത് ഗോപികക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ളത്? അപ്പൊ ആളുടെ മനസ്സിലല്ലേ കറുപ്പും മറ്റേ എന്താ കളറും തമ്മിലുള്ള വ്യത്യാസം സൗന്ദര്യം വിലയിരുത്തുന്നത് ആരാണ്? ഞങ്ങളല്ല, ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. അതെ, ഇത് ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർ തന്നെയാണ് ഇങ്ങനത്തെ ഓരോ ഇങ്ങനത്തെ കമന്റുകൾ എഴുതുന്ന അവരുടെ മനസ്സ് തന്നെയാണ്. അതായത് ഐത്തം കാണിക്കുന്നത്, അതായത് ഗോപികക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞു വരുന്നവർ എപ്പോഴും പറയുന്ന സംഭവമാണ് മറ്റുള്ളവർക്കെതിരെ. ആള് കറുപ്പായിട്ടാണോ? കറുപ്പ് ഞങ്ങൾ കാണുന്നില്ലല്ലോ, നിങ്ങൾ എങ്ങനെ കാണുന്നു? പിന്നെ അതുപോലെ സൗന്ദര്യം ഇല്ല എന്ന് പറയുന്നു, ഞങ്ങൾക്ക് സൗന്ദര്യം ഇല്ലാതെ തോന്നിയില്ലല്ലോ, ഗോപികക്ക് സൗന്ദര്യം ഇല്ലാന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതായത് ഗോപിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം ഇല്ലാത്ത ഒരു കുട്ടിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് കമന്റ് വരുന്നത്. അതെ, അത് കമന്റ് അടിക്കുന്നവരുടെ അല്ലെ കമന്റ് അയക്കുന്നവരുടെ വളർച്ചേന്റെ പ്രശ്നം, ബുദ്ധിയുടെ വളർച്ചേന്റെ പ്രശ്നം. അല്ലാതെ ഞങ്ങൾ ഇതുവരെ ഇത്രയോ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് നമ്മൾ ഒരിക്കലും ഒരു 18 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, 18 കണ്ടസ്റ്റൻസും ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരേ പരിഗണന. അതാണ്, അല്ലാതെ കറുപ്പ് എന്ന് പറഞ്ഞ ഒരാളെ മാറ്റി നിർത്തിയാൽ വിഷയം തന്നെയാണ്. അതുപോലെ തന്നെയാണ് വെളുപ്പ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതും. അല്ല, ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഈ വർഗീയത വന്നിട്ട് ഈ അടിയിൽ കമന്റ് ഇടുന്ന ആൾക്കാരോടാണ്. കാരണം നമ്മൾ ഇന്നലെ മറ്റേ ശോഭനെ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്, ശോഭ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് നിങ്ങൾ വന്നിട്ട് അതിന്റെ അടിയിൽ കമന്റ് ഇടുന്നില്ല? ശോഭ വെളുത്തിട്ട് അതുകൊണ്ടാണോ നിങ്ങൾക്ക് പറ്റാത്തത് എന്ന് ചോദിക്കാൻ നിങ്ങൾ ചോദിക്കുന്നില്ല. വർഗീയത എന്ന് പറയുമ്പോ വെളുപ്പിനും കറുപ്പിനും ഒക്കെ ഉള്ളത് തന്നെയാണല്ലോ. അതെ, തീർച്ചയായിട്ടും എല്ലാ നിറവും ഒരേപോലെ തന്നെയാണ്, എല്ലാ നിറങ്ങൾക്കും അതിന്റേതായ സൗന്ദര്യവും. അപ്പൊ ആ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് കമന്റുകൾ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ എന്തായാലും മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ വാക്കുകൊണ്ടോ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ സംസാരിക്കാറില്ല, നമുക്ക് അങ്ങനെ വേർതിരിവില്ല. അതെ, എല്ലാവരും 18 കണ്ടസ്റ്റൻസും അവിടെ ബിഗ് ബോസ് സീസൺ 5 ഭാഗമാണ്. തീർച്ചയായും അതിനനുസരിച്ച് കളിക്കുന്നത്, അവരുടെ ഗെയിം സ്ട്രാറ്റജി എന്ത് അത് നോക്കിയിട്ടേ നമ്മൾ എപ്പോഴും സംസാരിച്ചിട്ടുള്ളൂ. അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല, ഞങ്ങളതിൽ നിന്ന് മാറാനും പോകുന്നില്ല. അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം. സെറീന ഇതിന് മുൻപ് ഒരു വിക്ടിം ആവേണ്ട സാഹചര്യമായിരുന്നു. അതായത് സെറീനക്കെതിരെ ഒരുപാട് പേര് പറഞ്ഞതാ, അതായത് സോ കോൾഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്കൻ സംഭവമൊക്കെ പറഞ്ഞ സംഭവം, അത് അന്ന് നമുക്ക് സെറീനയുടെ കൂടെ നമ്മൾ നിന്നത്. സെറീന വെളുത്തതാണ്, അതുകൊണ്ടാണ് കറുപ്പിനോട് ഇത്ര താല്പര്യമില്ലായ്മ എന്ന ചിന്ത ഗോപിക ഫാൻസിനെ വന്നത്. അപ്പൊ വിക്ടിമാരാണ് ഇവർക്ക് തന്നെയാണ് ഈ വരുന്നത്, മറ്റുള്ള ഒരു മനുഷ്യൻ ഇങ്ങനത്തെ ഒരു സാധനം വരുന്നില്ല. അതെ, ഇത് ഇവര് തന്നെ ചിന്തിച്ചുണ്ടാക്കുകയാണ്. അതായത് ബ്ലാക്ക് ആയതുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്ന് ഇവർ പറയാൻ ശ്രമിക്കുകയാണ് ഈ കൂട്ടം ആൾക്കാര്. പക്ഷെ അവർ പറയുന്നത് എങ്ങനെയാണെന്നറിയോ, അതായത് സെറീനയൊക്കെ എന്താണ് കൊച്ചമ്മമാരാണ്, പണ്ടത്തെ മറ്റേ ഇതിന്റെ മൈൻഡ് ഉള്ളവരാണ്, അതുകൊണ്ടാണ് ഈ കറുപ്പ് കാണുമ്പോ ഇവർക്ക് അതെന്താ അവര് അവരുടെ ഈ വെളുപ്പിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവര് ഈ അതായത് ഗോപികയെ പറയുന്നത്. അതെ, അപ്പൊ വെളുപ്പിനെ സൂചിപ്പിച്ച് വെളുപ്പ് എന്നതും മറ്റൊരു നിറാണ്. അപ്പൊ ആ വെളുപ്പിനെ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുമല്ല, ഇനി അതും പോട്ടെ, ഇനി ഇവര് ഈ പറയുമ്പോഴൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ, ഈ കറുപ്പിന്റെ പേരും പറഞ്ഞിട്ട് ഇവർ ഓരോ വാക്കുകൾ ഗോപികയ്ക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുമ്പോഴും ഈ സംസാരിക്കുന്ന ഓരോ വാക്കുകളുമാണ് ഗോപികയിട്ട് തിരിഞ്ഞു കുത്തുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. കാരണം വേറൊരു മനുഷ്യനും ഇതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ വർഗീയത എന്ന് പറഞ്ഞ സാധനം വന്നത് തന്നെ ഇപ്പൊ സീസൺ 5 ഈ സാധനം കേൾക്കുന്നത്. അതെ, ഗോപി കഴിഞ്ഞ പ്രാവശ്യം ബ്ലാക്ക് കറുപ്പ് കളറുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാരും ഉണ്ടായിരുന്നു, എല്ലാ സീസണിലും അങ്ങനെയുണ്ട്, വെളുത്തവരും ബ്രൗൺ ഉള്ളവരും എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഈ പ്രാവശ്യം മാത്രം എന്ത് ഈ വർഗീയത ഉണ്ടാക്കുന്നത് എന്നാണ് നമുക്കറിയാത്തത്. ഉയരമില്ലായ്മ, ഉയരം നല്ല നീളമുള്ളവര്, പിന്നെ തടിച്ചവർ, മെലിഞ്ഞവർ, ഇങ്ങനെ പലരും ഉണ്ട്. ഇപ്പൊ എല്ലാം ഇതാ ഒറ്റയടിക്ക് റേസിസം ആവുന്നു, കളറിനെ അതിശയിപ്പിക്കുന്നു, എന്തൊക്കെയാണ്, എന്തൊരു മോശമാണെന്ന് പറയും ഫാൻസ് എന്ന് പറഞ്ഞിട്ട്. അത് ഫാൻസിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നത് ശരിക്കും ഗോപികയാണ്. അത് നമുക്ക് മനസ്സിലാക്കാം, ഗോപിക കോമണർ എന്ന് പിന്നെയും പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അത് തന്നെ വേർതിരിവാണ് എന്ന് നമ്മൾ പറഞ്ഞ സംഭവമാണ് അത്. അങ്ങനെ ബിഗ് ബോസ് തന്നെ അവിടേക്ക് മറ്റുള്ളവർക്ക് കൊടുത്ത ഉപദേശമാണ്, ഇനി ഒരിക്കലും കോമണർ എന്ന് വിളിക്കരുത്, നിങ്ങളെ പോലെ തന്നെയാണ് ആര്,
ഗോപികയും അതുപോലെ കോമണർ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്ത സംഭവം ഗോപിക എടുത്ത് പ്രയോഗിക്കുന്നു അവർക്കതിലെ ഞാനൊരു കോമണറാണ് നിങ്ങളെ പോലെയല്ല ഞാൻ കോമണറാണ് എന്ന് ഗോപികയോട് പറയുന്നു. അതെ, ഇതിന്റെ ഇതിനുള്ള ഉത്തരം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഈ സീസണില് ലാലേട്ടൻ വരുമ്പോ അത് എന്തായാലും ഈ വീക്കിൽ അത് എന്തായാലും ഒരു ചോദ്യം ചെയ്യുന്ന സാധനം. അതെ, അത് കാരണം ലാലേട്ടൻ പറഞ്ഞിട്ട് പോയതാണ്, അതായത് മറ്റു കണ്ടസ്റ്റന്റ്സിനോടാണ് പറഞ്ഞിട്ട് പോയത്. ആ സാധനം ഗോപിക തന്നെ എടുത്ത് പ്രയോഗിക്കുകയാണ് വിക്ടിം കാർഡ്. അത് തന്നെയാണ് സെയിം കാർഡ്. എന്തിന് എന്തിന് വേർതിരിച്ച്, അതായത് നിങ്ങളൊരു കോമണർ ആണെങ്കിൽ എന്താ എന്ന് ഇനി ലാലേട്ടൻ വന്ന് ചോദിക്കണം. അതെ, അതിനെന്താ അത്ര വേർതിരിവൊന്നുമില്ല, എല്ലാവർക്കും ഒരേ പ്രാധാന്യമാണ്, 18 പേരും ഒരേപോലെയാണ്. ഗോപിക എന്താ സെറീനക്കെതിരെയാണ് തിരിഞ്ഞത് ആദ്യം. സെറീന പറഞ്ഞതിൽ ഒരു തെറ്റും തോന്നില്ല, ആൾക്ക് ഈ എന്താ പറയാ വലിയ കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം കുറവുള്ള രീതിയിൽ ആളെ തെരഞ്ഞെടുത്തു, അത് ആൾക്ക് ഇഷ്ടമായില്ല. അതിന് കലിപ്പ്, അതിന് കലിപ്പ്, അത് ടാസ്ക്കായിട്ട് എടുക്കാൻ, അത് ഒരു എന്താ പറയാ വളരെ സ്പോർട്സ് മാൻ സ്പിരിറ്റോടെ എടുക്കാനുള്ള ഒരു ബോധം എപ്പോഴും ആൾക്കില്ല ഗോപികക്ക്. ഇതിന് മുൻപ് അതായത് ടാസ്കില് ഗോപികന്റെ ഡാൻസിന്റെ സമയത്ത് ആഞ്ജലീന പോയിട്ട് ബസർ അമർത്തി, അപ്പോ ആള് പറഞ്ഞെന്തെന്നറിയോ, മറുപടി പറയേണ്ടി വരും ജനങ്ങളോട്, ആര് എന്തിന് ഡോക്ടർ സാർ അത്രയുള്ളൂ. അറിയാണ്ടാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഗോപി വിചാരിക്കുന്നുണ്ട് മനസ്സിൽ, ഞാൻ ഡോക്ടർ റോബിന്റെ പോലെ അത്രയും വളർന്നോ എന്നൊരു ചിന്ത ഉള്ളിൽ വന്നിട്ടുണ്ടോ. ഈ സീസണിന്റെ ഡോക്ടർ റോബി ഞാനാണെന്നുള്ള ചിന്ത ആൾക്കുണ്ട്. അതായത് ഞാൻ ഇവിടെ നിന്ന് നിയന്ത്രിക്കും പ്രേക്ഷകരോട് എന്ത് പ്രേക്ഷകർ ചെയ്യണം എന്ത് വേണം എന്നൊക്കെ. ബിഗ് ബോസിനകത്തുനിന്ന് ഇങ്ങനെ ആയിരുന്നല്ലോ അടുത്ത ആള് പോകേണ്ടത് ആരാന്നുള്ളത് ആദ്യമേ റോബിൻ പറയായിരുന്നു, എന്നിട്ട് അടുത്ത ആള് ആ ആളെന്നെ പോകുമായിരുന്നു. അതൊക്കെ ആളുടെ കഴിവായിരുന്നു, അതിനുള്ള ഒരു പവർ പുറത്തുണ്ടായിരുന്നു. അതെ, ആ ഒരു പവർ ഡോക്ടർ റോബിൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഗോപിക്ക് അത് ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതല്ല, കുറച്ചെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറയുന്നേ ഉള്ളൂ, ഒരു സംശയമല്ല. ആള് പോകുന്നുള്ളു, വന്നപ്പോ ഉണ്ടായിരുന്ന ഫാൻസ് അല്ല ഇപ്പൊ ഉള്ളത്, അതിന്റെ പകുതി ആയിട്ടുണ്ട്. ഫാൻസ് ആയിട്ടൊന്നുമില്ല, അതായത് ഇപ്പൊ ആ കുട്ടിയല്ലേ, അല്ല 100 ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കണം എന്നൊരു ചിന്തയാണ്. അതായത് ഫാൻസ് ഒന്നും ആയിട്ടില്ല, ഫാൻസ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കളിയൊക്കെ കണ്ട് വേറെ ലെവലില് ആളോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നണം, അയാൾക്ക് കട്ട സപ്പോർട്ട് വന്നിട്ട്. ഇതങ്ങനല്ല, ഇതൊരിപ്പോ ആ കുട്ടിയല്ലേ, അതിന്റെ കൂടെ ഒക്കെ അങ്ങനെ നന്നായിട്ട് പോട്ടെ എന്ന് കരുതുന്നവർക്ക് പോലും എങ്ങനെ സഹിക്കാൻ പറ്റുക. ഇപ്പൊ നമ്മൾ ടാർഗറ്റ് ചെയ്യാണെന്ന് പറയും, ആരെ, ഗോപികനെ. ഇത് പറയാതെ എങ്ങനെ ഇരിക്കുക, കാരണം ബിഗ് ബോസിനെ കുറിച്ച് വിലയിരുത്തുമ്പോ ഈ ഗോപികയുടെ ഈ ഇഷ്യൂ അല്ലാതെ വേറെ എന്താണ് ആദ്യം പറയേണ്ടത്? പറയാനുള്ള കാര്യങ്ങള് ഇനി ആരൊക്കെ എന്തൊക്കെ ഒന്ന് കമ്മിലിട്ടാലും നമുക്ക് പറയണം, അല്ലെങ്കിൽ അത് പറയേണ്ട കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പറഞ്ഞിരിക്കും, അത് ഉറപ്പാണ്. പിന്നെ സെറീന പറഞ്ഞതിൽ എന്താ തെറ്റ്? സെറീന പറഞ്ഞ വാചകം എന്താണ്? കോൺഷ്യസ് അല്ലേ, അതിനെന്താണ് അപകർഷതാബോധം. അപകർഷതാബോധം എന്ന് പറഞ്ഞ എന്താ പ്രശ്നം? അല്ലെങ്കിൽ എന്താ ഇപ്പൊ നമുക്ക് ഇപ്പൊ വലിയ സംഭവമാണ്, ഒരാള് വലിയ സംഭവമാണ്, ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആളാണ്, വേറെ ലെവലാണ്, അത് ആ ആൾക്ക് അങ്ങനെ ആയിരിക്കും തോന്നുക, മറ്റു പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോ. പക്ഷെ എനിക്ക് തോന്നുകയാണ് ആ ആൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല, ആള് പറയുന്നൊക്കെ വൈരുദ്ധ്യമുള്ള കാര്യങ്ങളാണല്ലോ മാറ്റി പറയുന്നു എന്ന് തനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ആ രീതിയിൽ അത് ആ ആളുടെ ഭീഷണമായിട്ട് സമ്മതിക്കാനുള്ള ഒരു മൈൻഡ് വേണം. അത് ഗോപിയൊക്കെ ഇല്ല, അത് അതിന് കാരണം എന്തറിയോ, കൂടുതൽ ഫാൻസ് പുറത്തുണ്ടെന്നുള്ളതാണ്. അതാണ് ഇത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മറ്റുള്ളവർ ആരും മോശം പറയാൻ പാടില്ല, ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ 18 പേരില്ലാത്ത അവർക്ക് ചിലപ്പം എതിർപ്പുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, അപ്പം അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ നോക്കി വെക്കുന്നുണ്ടാവും, അതിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾക്കും ഉത്തരം കൊടുക്കുന്നത്. ഈ ഗോപിക ഓരോ സമയത്തും ഗെയിം കളിക്കുന്ന രീതി ഉണ്ടോ? ഗെയിം ഇങ്ങനെയല്ല കളിക്കേണ്ടത്, ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ച പോലെ കളിക്കണം എന്ന് പറയുന്ന ഒരാളാണ്, എപ്പോഴും ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ടോ, പലർക്കും ഉപദേശം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ബിഗ് ബോസ്, ഇങ്ങനെയാണ് ബിഗ് ബോസിന്റെ രീതി എന്നുള്ള രീതിയിൽ ആൾ എപ്പോഴും പറയുന്ന ഒരാളാണ്. അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഗോപികനെ നമ്മൾ അപ്പോഴേ മാറ്റി വെച്ചത്, അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല ഇരയാക്കപ്പെടുന്നവരുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടാവും, അതുകൊണ്ട് ഇര എന്നുള്ളത് നമുക്ക് ഗോപികയല്ല, തീർച്ചയായും മറ്റുള്ളവരാണ്. അവർക്കൊന്നും ഒരു വാക്ക് പോലും ഉണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്, പേടിയാണ്. എന്ത് പറഞ്ഞാലും റേസിസത്തിലേക്കാണ് പോകുന്നത്, അങ്ങനെയുള്ളവർക്ക് എങ്ങനെ സംസാരിക്കും? അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ 100 ദിവസം ഒന്നും അവിടെയുള്ള മറ്റുള്ള ആൾക്കാർക്ക് പിടിച്ചേക്കാൻ പറ്റില്ലട്ടോ. അതിന് എന്തിന്റെ സീരിയസ് ആയിട്ട് പുറത്തത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാണ്ട് അവര് മത്സരിക്കാതെ പിടിച്ചേക്കാന്നല്ല പറഞ്ഞത്. കാരണം അവർക്കൊരു വാക്കും ഉണ്ടാൻ പാടില്ല, അവര് എന്ത് പറഞ്ഞാലും ആള് മോശമാക്കി പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളിപ്പോ ഒരു വീട്ടില് നമ്മളെ ഒരു ഒരുമിച്ച് ജീവിക്കണം, എന്തൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഗെയിം മറ്റൊന്ന്, ഇത് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ട എന്തായാലും മസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരാള് കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആളെ അംഗീകരിക്കാൻ പറ്റുമോ, ഒരിക്കലും കൂടെ ചേർക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ആരുടെ പ്രശ്നമാണ്?
കൂടെ ചേർക്കാത്തവരുടെയാണോ അതോ കൂടെ ചേർക്കാൻ പറ്റാത്ത സ്വഭാവം ആയതുകൊണ്ടാണോ? ആളുടെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അന്നൊന്നും പറഞ്ഞിട്ടുള്ളത്. ഇനി ആള് നല്ലതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതുവരെ ഉള്ളതിൽ വളരെ മോശം മോശം. അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ്, നല്ല വിശേഷമായിട്ട് ഉടനെ വരാം. ബൈ.